സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചൈന മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ആദ്യ വ്യാപാര പങ്കാളിയായ സൗദി അറേബ്യയുമായി നാലായിരത്തി എണ്ണൂറ് കോടി ഡോളറിൻ്റെ വ്യാപാരം നടത്തി വ്യാപാരത്തിൽ മാത്രമല്ല സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങളുടെയും മൂല്യം കുതിച്ചുയർന്നതിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പ്രശംസിച്ചു സൗദി അറേബ്യയുടെ ആദ്യത്തെ വ്യാപാര പങ്കാളിയാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ നടന്ന വ്യാപാര വിനിമയത്തിന്റെ അളവാണ് നാലായിരത്തി എണ്ണൂറ് കോടി ഡോളർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിലൂടെയാണ് ഇതുണ്ടായത് വ്യാഴാഴ്ച റിയാദിൽ സമാപിച്ച സൗദി ചൈനീസ് ഉന്നതതല സംയുക്ത സമിതിയുടെ നാലാമത് യോഗത്തിന്റെ അന്തിമ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് റിയാദ് നഗരത്തിൽ റോഡിൽ വാക്കുതർക്കത്തെ തുടർന്ന് സംഘർഷത്തിലേർപ്പെട്ട പന്ത്രണ്ട് വിദേശികൾ അറസ്റ്റിലായി സിറിയൻ പൗരന്മാരാണ് പിടിയിലായതെന്ന് റിയാദ് പോലീസ് അറിയിച്ചു ഇവർ അടിപിടി ഉണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു സൗദി അറേബ്യയുടെ പുതിയ എയർലൈനായ റിയാദെയർ പരീക്ഷണാടിസ്ഥാനമുള്ള പറക്കൽ തുടങ്ങി തലസ്ഥാന നഗരമായ റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് ലക്ഷ്യസ്ഥാനത്തെത്താൻ എട്ട് വർഷം പഴക്കമുള്ള വിമാനത്തിന് ഒരു മണിക്കൂർ പതിനാറ് മിനിറ്റ് സമയമെടുത്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിമാനം ജിദ്ദയിലേക്ക് തിരികെ പോയി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആവശ്യപ്പെടുന്ന എയർ ഓപ്പറേറ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള പ്രക്രിയയുടെ ഭാഗമായാണ് പരീക്ഷണ പറക്കൽ നടത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു ആഭ്യന്തര അന്തർദേശീയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറക്കാൻ സൗദിയ എയർലൈൻസിൽ നിന്നും വാടകയ്ക്കെടുത്ത ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നയൻ ഡ്രീം ലൈനർ വിമാനം ഉപയോഗിച്ചാണ് റിയാദെയർ പരീക്ഷണ പറക്കൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പരീക്ഷണ പറക്കൽ സൗദി അറേബ്യയിലെ എല്ലാ പൗരന്മാരും പ്രവാസികളും സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണമെന്ന ആഹ്വാനവുമായി സൗദി ആരോഗ്യ മന്ത്രാലയം ആരോഗ്യവകുപ്പിൻ്റെ ഔദ്യോഗിക ആപ്പായ സിഹത്തി ആപ്ലിക്കേഷനിലെ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ സേവനത്തിലൂടെ വാക്സിനേഷൻ അപ്പോയിൻമെൻറ്റിനായി ബുക്ക് ചെയ്യാം വൈറസിന്റെ തുടർച്ചയായ മാറ്റം കാരണം വർഷം തോറും വാക്സിൻ ഡോസ് എടുക്കുകയെന്നത് പ്രധാനമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു രോഗങ്ങൾക്കും ഗുരുതരമായ അണുബാധയുടെ സങ്കീർണ്ണതകൾക്കും എതിരായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രായമായ ആളുകൾ പ്രത്യേകിച്ചും സീസണൽ വാക്സിനുകൾ എടുക്കാൻ മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പകർച്ചപ്പനി ഏറ്റവും കൂടുതൽ ആരോഗ്യ സങ്കീർണ്ണതകൾ ഉണ്ടാക്കുന്നത് വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരിലാണ് പ്രതിരോധശേഷി ദുർബലപ്പെടുത്തുന്ന മരുന്നുകൾ കഴിക്കുന്നവർ അൻപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർ ആറുമാസത്തിനും അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഗർഭിണികളായ സ്ത്രീകൾ പൊണ്ണത്തടിയുള്ള ആളുകൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർ നിർബന്ധമായും വാക്സിൻ സ്വീകരിച്ചിരിക്കണം ഇവർക്ക് വാക്സിൻ ലഭിക്കുന്നു എന്ന കാര്യം വീട്ടിലെ മറ്റുള്ളവരും ശ്രദ്ധിക്കണം ഇൻഫ്ലുവൻസ വാക്സിൻ സുരക്ഷിതവും അതെടുക്കേണ്ടത് അനിവാര്യവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പ്രത്യേകിച്ച് മേൽപ്പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് ഗുരുതരമായ രോഗസങ്കീർണതകൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും അതുമൂലമുണ്ടാകുന്ന മരണസാധ്യത ഇല്ലാതാക്കുന്നതിനും ഇത് വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വാക്സിൻ സ്വീകരിക്കുക കൈകൾ നന്നായി കഴുകുക തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ടിഷ്യൂകൾ ഉപയോഗിക്കുക പരിസര ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നതും പ്രധാനമാണ് മാസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി ഇന്നലെ രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത് യാത്ര പോകുന്നതിന് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് യാത്രക്കാരിൽ പലരും സർവീസ് റദ്ദാക്കിയ വിവരം അറിയുന്നത് ദൂരപ്രദേശങ്ങളിൽ നിന്നടക്കം മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തിയ കുടുംബങ്ങൾ അടക്കമുള്ളവർ ദുരിതത്തിലായി ഇതിനിടെ യാത്രക്കാർ ബഹളം വെച്ചതോടെ ഉച്ചയ്ക്ക് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ ചിലർക്ക് സീറ്റ് നൽകിയെങ്കിലും ഈ വിമാനവും ഏറെ വൈകിയാണ് പുറപ്പെട്ടത് വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് വീണ്ടും മസ്കർ നഗരസഭ ഓർമ്മിപ്പിച്ചു നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും കരാറുകൾ പാലിക്കുകയും ചെയ്യണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടു കരാർ രജിസ്ട്രേഷനും പുതുക്കുന്നതിനും ഓൺലൈൻ വഴി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും അൻപത് റിയാലിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴ ചുമത്തുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ആറുമാസം വരെ ജയിൽ ശിക്ഷയും ഉണ്ടാകും വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട് കരാറിൽ പറഞ്ഞതുപ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കെട്ടിടത്തിന് കേടുപാടുണ്ടെങ്കിൽ നഷ്ടപരിഹാരവും ആവശ്യപ്പെടാം കെട്ടിട ഉടമയുടെയോ താമസക്കാരൻ്റെയോ പരാതിയുടെ മേൽ നടപടികളും കരാർ അടിസ്ഥാനത്തിലാകും അതേസമയം വാടക കരാറുകൾക്ക് ഓൺലൈൻ വഴി അംഗീകാരം നൽകുന്ന നടപടികൾക്ക് മസ്കറ്റ് നഗരസഭ കഴിഞ്ഞ മാസം തുടക്കം കുറിച്ചിരുന്നു എളുപ്പത്തിൽ പോർട്ടൽ വഴി നടപടികൾ പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും അംഗീകാരത്തിന് രേഖകൾ സമർപ്പിക്കുന്നതും മറ്റും നടപടികൾ ഉൾപ്പെടെയുള്ളവ വിശദീകരിച്ച് നഗരസഭ വീഡിയോയും പുറത്തുവിട്ടിരുന്നു നഗരസഭാ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ നേരത്തെ നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വർഷം ആദ്യത്തിൽ പ്രാബല്യത്തിൽ വന്ന ഓൺലൈൻ സംവിധാനമാണ് ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമായിരിക്കുന്നത് രജിസ്ട്രേഷൻ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എളുപ്പമാകും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് അഗ്രിമെൻറ്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം വാടക കരാർ ദീർഘിപ്പിക്കാനുള്ള സേവനം മസ്കറ്റ് മുനിസിപ്പാലിറ്റി വെബ്സൈറ്റിലും ബലധിയെത്തി ആപ്പിലും സനദ് ഓഫീസുകളിലും ലഭ്യമാണ് പുതിയ താമസ വാടക കരാറുകളിൽ ഉൾപ്പെടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ലഭ്യമാണ് വ്യക്തികൾക്കും കമ്പനികൾക്കും ഇത് ഉപയോഗപ്പെടുത്താം ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും ബുറൈമി ഗവർണറേറ്റിൽ പോലീസ് ചമഞ്ഞ് പണം തട്ടിയെടുത്ത ആളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശിയെ കബളിപ്പിച്ച് പണം കൈക്കലാക്കിയ ആളെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് വ്യക്തമാക്കി നിബന്ധനം പ്രമാണിച്ച് മാസ്കറ്റ് ഇന്ത്യൻ എംബസി ഈ മാസം പതിനഞ്ച് വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൗൺസിലർ സേവനങ്ങൾക്കായി നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി നിബിദിനം അവധി ദിവസത്തിലും മോസലാത്ത് ബസ് ഫെറി സർവീസുകൾ സാധാരണ നിലയിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾക്ക് വൺ ഡബിൾ ഫൈവ് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ദേശീയ ഗതാഗത കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു മങ്കി പോക്സ് സംബന്ധിച്ച ബോധവൽക്കരണ ബുള്ളറ്റിൻ ഒമാൻ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി പൊതുജനാരോഗ്യം അവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രോഗത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിശദാംശങ്ങൾ ബുള്ളറ്റിനിൽ നൽകിയിരിക്കുന്നത് രോഗപ്രതിരോധ തന്ത്രങ്ങൾ ലക്ഷണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രോഗബാധിതനായ വ്യക്തിയുമായുള്ള ലൈംഗിക സമ്പർക്കം ഉൾപ്പെടെയുള്ള ചർമ്മത്തിൽ നിന്നും ചർമ്മത്തിലേക്ക് നേരിട്ടുള്ള സമ്പർക്കം വഴിയോ മലിനമായ വസ്തുക്കളിൽ സ്പർശിക്കുക വഴിയോ മങ്കി പോക്സ് പടരാമെന്ന് ബുള്ളറ്റിനിൽ പറയുന്നു രോഗബാധ ഏൽക്കുന്ന സാധ്യത കുറയ്ക്കാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകി കൈ നല്ല ശുചിത്വം പാലിക്കേണ്ടതാണ് മങ്കി പോക്സ് രോഗത്തിന് ദീർഘമായ ഇൻക്യുബേഷൻ കാലയളവുണ്ട് സാധാരണഗതിയിൽ ഇൻകുബേഷൻ കാലയളവ് ആറു മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാകാം രണ്ട് മുതൽ നാലാഴ്ച വരെ രക്ഷ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് എന്നാൽ ഒമാനിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എംപോക്സ് വൈറസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായും ആഗോളതലത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒമാൻ എംപോക്സ് കേസുകളിൽ നിന്നും മുക്തമാണെന്നും സെൻറ്റർ ഫോർ ഡിസീസ് ആൻഡ് പ്രിവെൻറ്റ് ആൻഡ് എമർജൻസി കേസ് മാനേജ്മെൻറ്റ് വിഭാഗം അറിയിച്ചു